ഇത് കൈകൊണ്ട് പിടിച്ചാൽ പോരാ സാധനം ഇതാ ഇത് ഇത്രേ ഉള്ളൂ പണി ഇതേനെ ഒരു വണ്ടി ഓടിക്കഴിഞ്ഞാൽ എന്താ അവസ്ഥ അതാ ഇത് മലര് മാതിരിയുള്ള സാധനം വെച്ചിട്ടാണ് ഇതെങ്ങനെ പണിതത് വരും പണികള് എന്താച്ചാൽ ഇത് ഇപ്പോ ഇവര് നിരത്തിയ റോഡ് ടാറിങ് ഒക്കെ നിരത്തിയപ്പോ കുണ്ടും കുഴിയായിട്ട് നേരെ ലെവൽ ഒരു ഇതുമില്ല വളരെയേറെ കനം കുറച്ചിട്ടാണ് ഇപ്പൊ ഇവര് ഇവിടെയൊക്കെ ചെയ്ത് കാണുന്നത് ഇതെന്താങ്ങനെ അറിയില്ല ഇതിന്റെ കോൺട്രാക്ടർ ഒന്നും ഇവിടെ കണ്ടില്ല അല്ലാതെ എഞ്ചിനീയർമാർ ആരും ഇവിടെ കാണാനൊന്നുമില്ല റോഡ് ഇങ്ങനെ പണിത് പോകുന്നപ്പോൾ അത് ആദ്യ ഒരു സൈഡിട്ടു അത് പിന്നെ ഒരാഴ്ച കാലം ഇവിടെ കടന്ന് വേലയൊക്കെ ആയിരുന്നു അതങ്ങനെ കടന്നു അപ്പോൾ വീണ്ടും ഇതിപ്പോൾ ഇന്ന് ഒരു സന്ദർഭത്തിൽ വന്നു കിടന്നനെ പണി കഴിഞ്ഞ് പോകുന്നുണ്ട് അപ്പോൾ അവിടെ നോക്കിയാലും നമുക്ക് നോക്കിയാറേ അങ്ങനെ വേറൊരു വണ്ടി അപ്പുറത്ത് കൂടെ പോയി അതങ്ങനെ അടന്നു പോവാണ് ജനങ്ങളുടെ നികുതി പണം വാങ്ങിയിട്ടാണ് ഇത്രയും പണി ചെയ്യുന്നത് അവർ വാർഡ് മെമ്പർ എന്നുള്ളതാണെങ്കിൽ താങ്കൾക്ക് ഉത്തരവാദിത്തമില്ല ജനങ്ങളുടെ വാർഡ് മെമ്പർ വെച്ചാൽ ഇത് PWD വർക്കാണ് ഇപ്പം നമ്മുടെ പഞ്ചായത്തിൻ്റെ വർക്കോ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും കേട് വന്നാൽ ജനപ്രതിനിധികൾക്ക് ജനങ്ങൾക്ക് ആവശ്യമുള്ള റോഡാണ് വാർഡിലൂടെ പോകുന്നതാണ് അതിന് അക്രമക്കേട് ഉണ്ടാകുമ്പോൾ അതിന് തടയ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതല്ലേ തടയ കാര്യം ചെയ്യേണ്ടതാണ് എന്നാലിപ്പോൾ നമുക്ക് അവരോട് ഇപ്പോൾ ആരാ ഇതിൻ്റെ കോൺട്രാക്ടറാരാ എഞ്ചിനീയർമാരാരാ അവരെ വിളിച്ചു പറയാൻ ഒരു നമ്പറൊന്നും ഈ മെമ്പർ നിലയ്ക്ക് എനിക്ക് അറിയൂ ഒന്നും അറിയില്ല ചേലക്കര ഗ്രാമപഞ്ചായത്തും പടയന്നൂർ ഗ്രാമപഞ്ചായത്തും ബന്ധിക്കുന്ന മേപ്പാട് മുതൽ എളനാട് വരെയുള്ള 12 കോടി രൂപ മുടക്കി നിർമ്മിക്കുന്ന റോഡിൻ്റെ പണിയിൽ ക്രമക്കേടുണ്ടെന്ന് പറഞ്ഞ് നാട്ടുകാർ രംഗത്തിറങ്ങിയിരിക്കുകയാണ് നാട്ടുകാരൻ്റെ ഇതിൻ്റെ കാര്യങ്ങൾ വിശദീകരിക്കുകയാണ് ഇത് സാധാരണ പണിയുമ്പോൾ റോഡ് പണിയുമ്പോൾ ഒന്ന് എഞ്ചിനീയർമാർ വരണം സർക്കാർ എഞ്ചിനീയർമാർ PWD എഞ്ചിനീയർമാർ ഒന്ന് ഇത് റോഡ് ഒന്നാമത് മിക്സ് ഇടുമ്പോൾ തന്നെ അളന്നിട്ട് എത്ര ഇഞ്ച് കണ്ണുണ്ട് ഈ കനത്തിന് ഉണ്ടോ എന്ന് നോക്കണം അത് നോക്കണില്ല രണ്ടാമത് ടാറ് ഇതിൽ മിക്സിൽ ടാറില്ല മിക്സിൽ ടാറ് എന്ന് പറഞ്ഞ സാധനം കയറ്റിയിട്ടില്ല കാരണം നമുക്ക് കാണുമ്പോൾ അറിയാം ഈ മിക്സ് പെട്ടിട്ട് 5 മിനിറ്റ് ആയിട്ടില്ല 5 മിനിറ്റ് ആവണതിന് മുന്നേ ഈ സാധനം നമ്മൾ കൈകൊണ്ട് തൊടുമ്പോഴേക്കും കയ്യിൽ വരെ ടാറ് പറ്റിയിട്ടില്ല ഞാൻ കൈകൊണ്ട് തൊട്ടിട്ടുള്ള കണ്ടിട്ടുള്ളതാണ് ചട കണ്ടിട്ടുള്ളതാണ് അപ്പോൾ ഈ സാധനം ഇട്ടിട്ടില്ല ടാറ് പണിയുമ്പോൾ അവരോട് അവരോട് പറഞ്ഞു അവർ പറഞ്ഞത് ഞാൻ ഇങ്ങനെ ഞങ്ങൾ ഇങ്ങനെ ചെയ്യുള്ളൂ ഇത് നിങ്ങൾ ടാറ് മണിക്ക് പോയിണ്ടോ ചോദിച്ചു ഈ വർക്കിന് പോയിണ്ടോ ചോദിച്ചു ഞാൻ പണ്ട് പോയിട്ടില്ല എന്നെ വർക്കിന് പോകാത്ത കാരണം ഞാൻ പോയ കാരണം ചോദിച്ചു എടാ ഇത് ഇങ്ങനെട്ട് ശരിയാണോ ഉദ്യോഗസ്ഥരാരും ഇവിടെ ഇതുവരെ വന്നിട്ടില്ല പിന്നെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റോഡിന് 2 പുറം കാനയെടുക്കണം സാധാരണ ഈ 12 കോടി രൂപ മുടക്കി ഒരു റോഡ് പണിയുമ്പോൾ അതിപ്പോൾ അവർ 5 കൊല്ലം അല്ലെങ്കിൽ ഇത് ഇത്ര കൊല്ലം എന്നുള്ളതല്ല ഇത് റോഡ് നന്നാകുമ്പോൾ ബൈക്കുകളുടെയും വാഹനങ്ങൾ യഥേഷ്ടം കൂടും യാത്രാ സൗകര്യം കൂടും അത് ജനങ്ങൾക്ക് പിന്നെ അത്യാവശ്യം നടന്നു പോകാനുള്ളൊരു സൗകര്യം കൂടി റോഡിൻ്റെ 2 സൈഡും കാണണം അതിന് കാനപ്പണി കഴിഞ്ഞ കൊല്ലം തുടങ്ങിയിട്ട് നിർത്തി വെച്ചിട്ട് പിന്നെ കാനപ്പണി അവിടെ നിർത്തി വെച്ചിട്ടാണ് ഇപ്പോൾ റോഡ് പണി തുടങ്ങിയിരിക്കുന്നത് റോഡ് പണി ചെയ്യുന്നതിന് മുന്നേ പാലം പണി ചെയ്യാനുണ്ട് തോട്ടുപാലം അതേമാതിരി ചാക്കമ്പടി കുറച്ച് ഇപ്പുറത്തൊരു പാലം പണിയാനുണ്ട് ഇതൊന്നും പണിയാതെ ഇവർ പല പ്രാവശ്യമായി വന്നിട്ട് റോട്ടിൽ കുറേശ്ശെ കരിയോയിലടിച്ചു പോകും പോലത്തെ പണിയാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ഈ മറ്റേ ഈ പണിയെടുത്ത സാധനം വാരി നോക്കുമ്പോൾ അതിൽ മറ്റേ ടാറ് എന്ന് പറഞ്ഞ സാധനം ഈ നിലവിൽ കാണുന്നില്ല അത് എഞ്ചിനീയർമാർ വന്ന് ഞങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടത് ഇതിൻ്റെ കടമയാണ് 12 കോടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടൽ കായം കലക്കും പോലെ ഇത് കലക്കാനുള്ളതല്ല ജനങ്ങളുടെ കാശാണ് ഇവിടെ മുടക്കുന്നത് അത് കൊള്ളയടിക്കാൻ ഞങ്ങൾ നാട്ടുകാർ അനുവദിക്കില്ല അത് ഇവിടെ ഏത് ഫണ്ട് കൊടുത്താലും അതിൽ നിന്ന് കൈയിട്ട് വാരാനാണ് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ ശ്രമിക്കുന്നത് അത് കുടിവെള്ളമായാലും റോഡിൻ്റെ കാര്യമായാലും ജനങ്ങളുടെ കാര്യം പറഞ്ഞുകൊണ്ട് ഫണ്ട് എന്താ ആക്കുകയും ഫണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ 12 കോടിയിൽ നിന്ന് 6 കോടി മുടക്കി റോഡ് പണിയുകയും അത് കുടിവെള്ളത്തിൻ്റെ കാര്യമാണെങ്കിൽ 25 കോടിയിൽ നിന്ന് 10 കോടി മുടക്കി 15 കോടി കട്ടെടുക്കുകയും ചെയ്യുന്ന ഈ ഒരു എന്താ സ്ഥിതി മാറ്റം വരണം എന്നാണ് ഞങ്ങൾക്ക് പറയുന്നത് ഇപ്പോഴത്തെ ഇതിനിപ്പോൾ നിങ്ങൾ എന്താ നാട്ടുകാരെന്നുള്ള എന്താണ് ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താ നമുക്കിത് നല്ല രീതിയിൽ കാലങ്ങൾ നിൽക്കുന്ന വരയ്ക്ക് കാലങ്ങളായിട്ട് ഇവിടെ ഒരു റോഡ് മാർഗം നല്ല രീതിയിൽ നമുക്ക് വരണം എന്നുള്ളൊരു ആഗ്രഹം നന്നായിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഇത് വേണ്ട മാതിരി ഇതിൻ്റെ ഉദ്യോഗസ്ഥന്മാർ ഇടപെട്ട് അത് വേണ്ട മാതിരി വിനിയോഗിച്ച് നല്ല രീതിയിൽ ടാറിങ് നടത്താനുള്ള ഒരു സംവിധാനം ഇവിടെ ഉണ്ടാക്കണം എന്നുള്ളൊരു ഇത് മാത്രമേ എനിക്ക് ഈ അധികാരികളോട് പറയാനുള്ളൂ ഇതിന് ഉത്തരവാദിത്തപ്പെട്ട ഇതിൻ്റെ എഞ്ചിനീയറോ അല്ലെങ്കിൽ റോഡിൻ്റെ കോൺട്രാക്ടർമാരോ ഇവരോട് നമുക്ക് അവതരിപ്പിക്കാനുള്ളത് അതിൻ്റെയാണ് നല്ല രീതിയിലുള്ള റോഡ് മാർഗം ഇവിടെ ഉണ്ടാക്കണം ഇത് 4 ദിവസം കഴിഞ്ഞാൽ അടർന്നു പോകുന്ന രീതിയിലായി കഴിഞ്ഞാൽ വൻ ദുരന്തം ഇവിടെ ഉണ്ടാവാനും സാധ്യതയുണ്ട് ഇത് പണിയണ ഒരു സൂപ്പർവൈസർ ഉണ്ട് ഇവിടെ കമ്പനി സൂപ്പർവൈസർ ഉണ്ട് അവർ ചോദിച്ചപ്പോൾ പറയുന്നത്
അവർ കറക്റ്റായിട്ട് പണിയാണ്, അവർക്ക് ഇതേ പണിയാൻ പറ്റുള്ളൂ. പിന്നെ ഞാൻ അവിടെ കുറച്ച് മുകളിൽ വെച്ചിട്ട് അവിടെ വെച്ചിട്ട് ഞാൻ എൻ്റെ ഒരു ബൈക്ക് തിരിച്ചായിരുന്നു. ബൈക്ക് തിരിച്ചപ്പോൾ കറക്റ്റ് അവിടെ കുഴി വന്നു. കുഴി വന്നപ്പോൾ ചോദിച്ചു, അവൻ ഈ സൂപ്പർവൈസർ എൻ്റെ അടുത്ത് ചോദിച്ചാണ് നിങ്ങൾ ഇതെന്താ കാണിച്ചു, ഇത് ഞാൻ കംപ്ലയിൻ്റ് ചെയ്താലോ വെച്ചു. ഇത് അഴിമതി ചെയ്യും ചെയ്യും, അതുകൊണ്ട് കംപ്ലയിൻ്റ് നാട്ടുകാരുടെ പേരിൽ കംപ്ലയിൻ്റ് കൊടുക്കലാണോ ഒരു സാധാരണ ഒരു ഉദ്യോഗസ്ഥ ഒരു ഈ വർക്ക് എടുത്ത ആൾ പറയേണ്ടത്? ഏതായാലും പ്രതിപക്ഷത്തിൻ്റെ ഈ നാട്ടുകാരുടെ ഈ പരാതി, ഈ ആരോപണം ശരിവെക്കുന്ന രീതിയിൽ തന്നെയാണ് ഇവിടെ വർക്ക് നടക്കുന്നത്. ടാറ് കുറവാണ് എന്നുള്ളത് നമുക്ക് തന്നെ വിഷയിലൂടെ കാണാൻ കഴിയുന്നതാണ്. അധികാരികളും അതുപോലെ തന്നെ അധികാര സ്ഥാനത്തിരിക്കുന്നതും ഏറെ ശ്രദ്ധിക്കണം, അവർ ജാഗ്രത പാലിക്കണം തന്നെയാണ് പറയുന്നത്. ക്യാമറമാൻ അജി ചേലക്കരയോടൊപ്പം പി വി സമീർ, റൈറ്റ് വിഷ് ന്യൂസ്, ചേലക്കര.